പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് പണിക്കർ. ഇന്ന് നമുക്ക് ഒരു പുതിയ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ചങ്ങനാശ്ശേരിയുടെ നഗരസഭ അധ്യക്ഷ സന്ധ്യ മനോജും സന്ധ്യ മനോജിൻ്റെ ഹസ്ബൻഡ് മനോജും. നമസ്കാരം മനോജ് ഏട്ടാ. നമസ്കാരം. നമ്മുടെ ഇത് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പൊ എല്ലാവർക്കും സന്ധ്യ മനോജ് ആരാന്നറിയാം. പക്ഷേ സന്ധ്യ മനോജിനെ സന്ധ്യ മനോജ് ആക്കിയ ആള് അത് ആരാന്ന് ആർക്കും അറിയില്ല. അല്ല, പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി, ആ പെൺകുട്ടി ഇവിടെ ചങ്ങനാശ്ശേരിയിൽ വിവാഹം കഴിച്ചു വന്നു. വന്നതിന് ശേഷം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി. ഒരു വർഷമൊന്നും അല്ല കൗൺസിലറായിട്ട് നിന്നത്, അതായത് 20 വർഷം. അതും ആദ്യം ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ, അത് കഴിഞ്ഞിട്ട് സ്വതന്ത്രയായിട്ട് ജയിച്ചു. അവസാനം ചങ്ങനാശ്ശേരിയുടെ ചെയർപേഴ്സണുമായി. അപ്പം ഇത് അത്ര ചെറിയ ഒരു കാര്യമല്ല. എങ്ങനെയായിരുന്നു മനോജ് ഏട്ടൻ ഇത് കണ്ടെത്തിയതും, മീൻസ് അവിടെ പോയി കണ്ടതും ഒക്കെ? അവിടെ പോയി കണ്ടതല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഇവരുടെ വീടിൻ്റെ അടുത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ബ്രദറിലോയുടെ അച്ഛനും അമ്മയും സന്ധ്യ പോയി കാണുക. അങ്ങനെ അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുകയും കണ്ട് സംസാരിച്ചപ്പം മുമ്പോട്ട് പോകാം. അപ്പം എൻ്റെ അപ്പോൾ എനിക്ക് കാലിന് പ്രശ്നമുണ്ട്. അപ്പം ആ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് സന്ധ്യ തയ്യാറായതുകൊണ്ട് ഒരു മാരേജിലോട്ട് പോവുകയാണ്. അതായത് പ്രത്യേകിച്ച് മുൻപരിചയമൊന്നുമില്ല. ഈ മനോജ് ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത് ആയത്? കാരണം പിന്നെ ഞാൻ എനിക്കറിയാം, പക്ഷെ വേറെ ആർക്കും അറിയാം. അന്ന് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? സ്കൂളിൽ വെച്ച് അല്ലേ? സ്കൂളിൽ വെച്ച് ഒന്ന് രണ്ട് ചെറിയ ഒരു വീഴ്ചകളൊക്കെ ഉണ്ടായി. പക്ഷെ അന്ന് ഇതുപോലെ ഈ മെഡിക്കൽ ഫീൽഡ് ഇത്രയ്ക്ക് അഡ്വാൻസ്ഡ് അല്ലായിരുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ വെച്ചിട്ട് വൈകിപ്പോയി. അപ്പം ആ ട്രീറ്റ്മെൻറ്റിൽ വന്ന പാളിച്ചകളും ഉണ്ട്. അതൊന്നിൽ നിന്ന് ഒന്നിലോട്ട് മിസ്റ്റേക്കായി ലാസ്റ്റ് നടക്കാൻ പറ്റാത്തൊരു, നടക്കാൻ വെച്ചാൽ അത്യാവശ്യം എണീറ്റ് നിൽക്കാനൊക്കെ ചെയ്യാമെങ്കിലും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വന്നു. പിന്നെ ഇപ്പം നമ്മൾ ഇത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നടക്കാൻ വയ്യ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കില്ല. ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു. അല്ല, ഇപ്പം ചിലപ്പോൾ ആൾക്കാർ പറയും അവന് നടക്കാനും കൂടെ പറ്റുമായിരുന്നു, അവൻ ആരായിരുന്നേനെ. കാരണം നമുക്ക് ഇപ്പം ചില പിന്നെ കുഴപ്പങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയം ആർജിക്കുന്ന ഒരു പവറുണ്ട്. അപ്പോൾ ആ ഒരു പവറാണ് മനോജേട്ടൻ. വേറെ എന്തൊക്കെയാണ് മനോജേട്ടൻ ചെയ്യുന്നത്? ഞാൻ 1994 തൊട്ട് ഒരു ട്രാവൽ ഏജൻസി സത്യ ട്രാവൽസ് ചങ്ങനാശ്ശേരിയിൽ നടത്തുന്നു. 4 ബസ്സൊക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഞാനത് ഈ കോൺട്രാക്ട് കാരേജ് എന്ന് പറയുന്നത് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. എന്താവശ്യം വന്നാൽ അവരെന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ സഹകരിക്കാറുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സമയം ഇല്ലാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈയിടെ ഞാനൊരു ഓഫീസിനോട് ചെയ്തൊരു പൊല്യൂഷൻ സെൻ്ററൊക്കെ തുടങ്ങി. അപ്പം നമ്മുടെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുമ്പോട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഇടപെടാറില്ല. നമ്മൾ അതിനകത്ത് ഇലക്ഷൻ ടൈമിലല്ലാതെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാൾ അതിൻ്റെ സ്വന്തം കഴിവിൽ നിൽക്കണം. നാട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും ജയിപ്പിക്കും, അത് അല്ലാതെ അതിനകത്തൊരു ആവശ്യമില്ലാത്ത പ്രോമിസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് തള്ളേണ്ട കാര്യമൊന്നുമില്ല. അവരും എടുക്കുകയാണെങ്കിൽ നാട്ടുകാർ അവരെ വീണ്ടും ജയിപ്പിക്കുന്ന ഒരു പോളിസിക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂവിന് പോലൊന്നും താല്പര്യമില്ലാത്ത ആളെ വിനോദം വിളിച്ചു. അല്ലാതെ ഒരു പക്ഷേ ഞങ്ങൾ അതാണല്ലോ. അതെ, നിങ്ങൾ ഒരുമിച്ച് വരുന്നത് മാത്രമല്ല, ഇത് ഓണം സ്പെഷ്യൽ പരിപാടിയാണ്.
നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് നാം അറിയണം നാടറിയണമെന്ന്. അപ്പം ആളുകളെ അറിയിക്കുക, ഇത് ഇത് കണ്ട് പിന്നെ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആകുകയാണെങ്കിൽ അത് അത് അതാണ്. പിന്നെ സന്ധ്യ മാഡം, ഇപ്പം എത്ര നാളായി ചെയർപേഴ്സണായിട്ട്? 20 മാസമായി. 20 മാസമായി. അപ്പം ഈ 20 മാസം മുമ്പ് ഒരു പിന്നെ ചങ്ങനാശ്ശേരിയുടെ ഒരു പ്രഥമ വനിതയായിട്ട് തിരഞ്ഞെടുത്ത് ഇങ്ങനെ കയറിയ സമയത്ത് ഒത്തിരി മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലായിരുന്നു. എനിക്ക് ഈ നാടിനെ ഇങ്ങനെ ആക്കണം, എനിക്ക് ഈ നാടിനെ ഇങ്ങനെ ആക്കണം, അങ്ങനെ വല്ലതും ആക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ആഗ്രഹം ആക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ മുൻ കൗൺസിലർ ആയിരുന്നുണ്ട്, അതിൻ്റെ പരിമിതികൾ എനിക്കറിയാം. അപ്പോൾ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വ്യക്തിപരമായി ഞാനത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു. ഒത്തിരി ആർഭാടമൊന്നും ഇല്ലാതെയും ബഹളങ്ങളൊന്നും ഇല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലിപ്പം തെരുവിളക്കുകളുടെ ഇതിലാണ് ഞാനൊരു എനിക്കൊരു വിഷമമുണ്ട്. തെരുവിളക്ക് കത്തി, മെയിൻ റോഡുകളും ബൈപ്പാസും എല്ലാം ലൈറ്റ് കത്തി. ഇനി നമ്മുടെ വാർഡുകളിലുള്ള ഇടവഴികളിലൊക്കെയുള്ള അവർ മെയിൻ്റനൻസ് ഇല്ല. അതിപ്പോൾ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് അത് ആകുന്ന മുറയ്ക്കിപ്പോൾ അത് നടപ്പിലാകും. അതിൻ്റെ ഒരു പക്ഷേ ഈ പൊതുവെ ചങ്ങനാശ്ശേരിക്കാർ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒന്നും നടക്കത്തില്ല. കാരണം ഇപ്പം ഒരാൾ കയറിക്കഴിഞ്ഞാൽ അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിപ്പിക്കത്തില്ല. കാരണം പിന്നെ പ്രതിപക്ഷം എന്തെങ്കിലും കൊണ്ടുവന്നാൽ എതിർക്കും, പ്രതിപക്ഷം കയറിക്കഴിഞ്ഞാൽ അടുത്ത പിന്നെ ആൾക്കാർ എതിർക്കും. അങ്ങനെയൊക്കെ അല്ല ഇവിടെ നടക്കുന്നത്. എന്നാലും ഇപ്പം നമ്മളിപ്പം കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആരും അതിലൊരു പാരപണിയൊന്നും ആരും ഞാൻ ഇതുവരെ കണ്ടില്ല, എല്ലാം നടക്കുന്നുണ്ട്. സന്ധ്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറമേ നിന്ന് കാണുന്ന ആൾക്കാർ ഒരാളെന്നുള്ള ഒരു റോള് മാത്രമേ ഇരിക്കുള്ളൂ. ഞാനപ്പം ഈ പൊതുജനത്തിൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലും അവർ പറയുന്ന വിമർശനങ്ങൾ അല്ല ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പുള്ളിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നല്ലാതെ മറ്റ് ഇപ്പോൾ വിരോധ പറഞ്ഞ പോലെ മറ്റൊരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. കാരണം എനിക്കത് താല്പര്യവുമില്ല. ഇന്ന് പോലെ മുനിസിപ്പാലിറ്റിയിൽ പോലും ആർക്കും ഇപ്പോൾ ഒരു പക്ഷേ സന്ധ്യയുടെ ഹസ്ബൻഡിൻ്റെ മോഹം നിങ്ങളുടെ ഈ പരിപാടിയിലൂടെ ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. ഈ നമ്മുടെ മുനിസിപ്പൽ പാർക്ക്, ഈ പാർക്കിനെ കുറിച്ച് പിന്നെ ഭയങ്കര വിമർശനങ്ങളാണ്. ഇന്നേ വരെ ആ പാർക്കൊന്ന് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാണ്. ഈ പാർക്ക് എന്തുകൊണ്ടാണ് അത് ഈ ലേലത്തിൽ ആരും എടുക്കാത്തത്? ഇത്രയും തുകയുള്ളതുകൊണ്ടാണ്. തുകയുള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ പൊതുവെ ഒരു അഭിപ്രായം പാർക്ക് നഷ്ടത്തിലാണ് പോകുന്നെന്നുള്ളത്. അതുകൊണ്ട് തുക കുറയ്ക്കാൻ വേണ്ടിയായിരിക്കാം എല്ലാവരും ആദ്യം നമ്മൾ ടെൻഡർ വിളിക്കുമ്പോഴും ഒന്നും വരാത്ത, രണ്ടാമത് വയ്ക്കുമ്പോഴൊന്നും വരാത്തത്. പിന്നെ നെഗോസിയേഷന് തയ്യാറായി വരുന്നൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ഏകദേശം നമ്മുടെ ചെയർപേഴ്സൻ്റെ കാലാവധി തീർന്നിരിക്കുകയാണ്, തീരാൻ പോവുകയാണ് എന്നൊക്കെ പറയാം നമുക്ക്. ഈ ഇറങ്ങുമ്പോൾ ഒരു ചാരിതാർത്ഥ്യത്തോടെയാണോ ഇറങ്ങുന്നത്? എന്താ മനോജേട്ടൻ്റെ അഭിപ്രായം? എന്താ മനോജേട്ടൻ ഇനി പറ അല്ല, എനിക്ക് പറയാനുള്ളത് എന്നെക്കാട്ടിൽ ഒരു ജനങ്ങളാണ് പറയേണ്ടത്. ഒരു കാര്യം നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ ജീവിതകാലം സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് ദൈവം സഹായിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം മറ്റൊരാളുടെ ഒരു രൂപ പോലും നമുക്ക് വേണ്ട. അപ്പം ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു രൂപ സേവ് ചെയ്ത് നഗരസഭയ്ക്ക് കൊടുക്കാമെങ്കിൽ അത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പുള്ളി മുമ്പോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ രീതിയിൽ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ വലിയ ഫ്ലെക്സ് വെച്ചും എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു കല്ലിട്ട ഉടനെ അതിന് കുറേ ഫ്ലെക്സ് വെച്ചു. ഫ്ലെക്സ് ഇല്ലായിരുന്നു ഇപ്രാവശ്യം, ഫ്ലെക്സ് ഇല്ലാത്ത ഒരു പരമാവധി. അപ്പം എങ്ങനെ അപ്പം പലരും ചോദിക്കും എന്തുകൊണ്ട് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അത് 10 പേരറിയുന്നില്ല. അപ്പം ഞാനും ചിലപ്പോൾ ചോദിക്കും മേഡം ഇതെങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അറിയണ്ടേ? അപ്പം പുള്ളി പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ അറിഞ്ഞോളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഒത്തിരി സ്കീമുകൾ, വീട് വെക്കാനുള്ളത്, അവരുടെ പെൻഷനുകൾ, മരുന്നുകൾ. ഇപ്പം ഈ ഞാൻ പുറത്തുനിന്ന് പറയുകയാണ്, ഇപ്പം നേരത്തെ പത്രങ്ങളിലൊക്കെ ആയുർവേദ ആശുപത്രിയിൽ മരുന്നില്ല, ഹോമിയോ ആശുപത്രിയിൽ മരുന്നില്ല, ഗവൺമെൻറ് ആശുപത്രിയിൽ മരുന്നില്ല. ഇപ്പം അങ്ങനെ ഒരു വസ്തുത കേൾക്കാനില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവർ എനിക്ക് തോന്നുന്നു
ഒരു മോർച്ചറിയോ പിന്നെ അതുപോലെ എന്തോ അനസ്തേഷ്യയുടെ ഒരു സംവിധാനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയുണ്ടായി മെഷീന്. അങ്ങനെ എന്താ എനിക്ക് എന്റെ കൂടുതൽ ഓക്സിജൻ പ്ലാന്റ് എം എൽ എയുടെ ഒക്കെ സഹായം ഇതിന് നല്ലപോലെ ഉണ്ട്. കാരണം അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം ഒത്തിരി പിന്തുണ ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് തരുന്നുണ്ട്. ഈയിടെ അടുത്തിടെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയായിട്ട് പിന്നെ ചർച്ച നടത്തുകയും അതും അല്ല നമ്മുടെ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാം ഞാനൊരു സാധാരണ ഒരു ജനങ്ങളുടെ കൂടെ നോക്കുമ്പോൾ എല്ലാ പേപ്പറിലും ചങ്ങനാശ്ശേരി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുമെന്നുള്ള കാര്യങ്ങളെ കാണാറുണ്ട്. ഇങ്ങനെ ആക്കിയല്ലേ ചെറിയൊരു കാര്യമാണ് അല്ലെ ഈ പുതിയ പേപ്പറിലെല്ലാം നമ്മൾ കാണാറുണ്ടല്ലോ. ഒത്തിരി ചങ്ങനാശ്ശേരി ഇങ്ങനെ ആകും അങ്ങനെ ആകും അങ്ങനെ ആകും ഇങ്ങനെ ആകും എല്ലാവരും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ പറയാതെ ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറിയ കാര്യം ചെയ്താലുണ്ട് അതെ ഇത് ചങ്ങനാശ്ശേരിക്ക് വന്നു അല്ലെ ഇങ്ങനൊരു ചെറിയ കാര്യമാണെങ്കിലും ചങ്ങനാശ്ശേരിക്ക് കിട്ടി എന്ന് ഇപ്പം വിനോദം നോക്കിയാൽ ഇപ്പം ഞാൻ ഇന്നലെ പറയുമായിരുന്നു ഞാൻ ഇന്നലെ പിന്നെ ബൈപ്പാസ് വഴി കാർ ഓടിച്ചു ഞാൻ ഒത്തിരി ആൾ കൂടിയ രാത്രിയിൽ കാർ ഓടിച്ച് ബൈപ്പാസ് വഴി ഞാൻ ഒത്തിരി കാലം കൂടിയ ബൈപ്പാസ് ലൈറ്റ് കത്തി കാണുന്നത് ലൈറ്റ് ഞാൻ തന്നെ ഓർത്തണം ഇവിടെയൊക്കെ ലൈറ്റ് കത്തി തുടങ്ങിയോ പക്ഷേ എം സി റോഡിലെ ലൈറ്റ് ഇതുവരെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഓ ഓ അത് അല്ല പിന്നെ കെ എസ് ടി പിയുടെ പിന്നെ കെ എസ് ടി പിയുടെ ലൈറ്റ് എല്ലാം പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പിന്നെ മറ്റുള്ള എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഈ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ചെല്ലാറില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ചെയ്ത് കൊടുക്കാമെന്നല്ല അതിനപ്പുറത്തോട്ട് നമുക്കൊരു റോൾ ഇതിലില്ല. അപ്പം ഇനിയും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിവേറായിട്ട് അല്ല എനിക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം പിന്നെ ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞു പിന്നെ കാലാവധി തീരാൻ പോവുകയാണ് ഇനിയും അടുത്ത് എന്താണ് ഒരു ജനപ്രതിനിധിയായിട്ട് പിന്നെ അല്ല അത് സന്ധ്യാ മനോജ് സത്യം പറഞ്ഞാൽ ഞാനത് അത് ഞാൻ ഹസ്ബൻഡ് പറയും ഒരു ചെയർപേഴ്സൺ ആകണമെന്നുള്ള രീതിയിൽ ഇന്നേ വരെ മത്സരിച്ചിട്ടുള്ള ഒരാളല്ല ഇത് ആകസ്മികമായിട്ട് വന്ന് വിട്ടുപോയി. പിന്നെ കഴിഞ്ഞ 3 പ്രാവശ്യവും ആ സന്ധ്യയുടെ വാർഡായ 15-ാം വാർഡ് തിരുമല ക്ഷേത്ര വാർഡ് അത് ഒരു ക്രെഡിറ്റായിട്ട് തന്നെ പറയാം ആ വാർഡിലെ എല്ലാ വീടുകളിലും ആൾക്കാരെ പേരെടുത്ത് വിളിക്കാൻ തക്ക വീടുകളുമായിട്ടുള്ള കണക്ഷനുള്ളൊരു കൗൺസിലറാണ്. അപ്പം നമ്മൾ അല്ല അപ്പം അത് വെച്ചിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ആ ഒരു 15-ാം വാർഡും അതിൻ്റെ ആൾക്കാരുടെ വെൽബീയിങ്ങും ആ ഒരു ഇതിനോട് അപ്പുറത്തോട്ടുള്ള ഒരു ആഗ്രഹങ്ങളൊന്നും അങ്ങനെയുള്ള ഒരു ഒരാളുമല്ല നമുക്കും അതിനപ്പുറം ഒരു വലിയൊരു താല്പര്യങ്ങളും ഇത് ഉള്ള ആൾക്കാരും അല്ല. അപ്പം ഇങ്ങനെ ഇത് വന്നു അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മനോയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവതാളത്തിൽ ആയിട്ടുണ്ടോ ഈ ചെറുപ്പം? തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഒന്നുമല്ല എൻ്റെ കാര്യങ്ങളല്ല വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അതെ രാവിലെ കാപ്പി പിടി തൊട്ട് ഞാൻ ഇന്ന് രാവിലെ ഇന്റർവ്യൂ വിളിച്ചു മനോയേട്ടൻ സാമ്പാർ ഉണ്ടാക്കുക. കറക്റ്റ്. അപ്പൊ എങ്ങനെയുണ്ടോ മനോയേട്ടൻ്റെ സാമ്പാർ? കൊള്ളാം. അത്യാവശ്യം പരിപാടികളൊക്കെ നമ്മൾ പഠിച്ചു പോയി ചായ കാപ്പി ഒന്നും പറഞ്ഞു നമ്മൾ ഇട്ടല്ലേ ഒക്കത്തുള്ളൂ. സാഹചര്യം നമ്മളെ അങ്ങനെ ആക്കി സാഹചര്യം അങ്ങനെ ആക്കി. പിന്നെ ഇപ്പം മിക്കവാറും 2-3 ദിവസത്തിൽ ഒരു 1-2 പ്രാവശ്യമെങ്കിലും നമ്മളിപ്പോൾ ഈ ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യേണ്ടി വരുന്നു. ഇപ്പം അമ്മയ്ക്ക് അണിച്ചിട്ടൊക്കെയാലും പ്രായമൊക്കെ ആയാലും അമ്മയ്ക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പറഞ്ഞ സമയത്ത് പല സ്ഥലത്തും എത്താൻ പറ്റുന്നില്ല. ഓ അല്ലേ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ പിന്നെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ഗുരുവായൂർ പോകാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മറ്റുള്ള റിലേറ്റീവ്സായിട്ടുള്ള അങ്ങോട്ടും കൊണ്ടുപോകാൻ അങ്ങനെ ഒത്തിരി നമ്മൾ കോംപ്രമൈസസ് ഉണ്ടില്ലെന്നല്ല പിന്നെ അതൊക്കെ പാട്ടുണ്ട്. നഗരസഭ ചെയർപേഴ്സൻ്റെ കാലാവധി ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം എന്തൊക്കെയാണ് തുടക്കം ഇട്ടിരിക്കുന്നത് പദ്ധതികൾ? ചങ്ങനാശ്ശേരിയുടെ ശതാബ്ദി വർഷമാണ് ഇപ്പം കഴിഞ്ഞത്. അതിനോട് മുന്നോടിയായിട്ട് നമ്മുടെ റെസ്റ്റ് ഹൗസ് അത് മാറ്റിയിട്ട് അവിടെ അത് പൊളിച്ചായിരുന്നു ആ ലേലത്തിൽ കൊടുത്ത് 10 ലക്ഷം രൂപയ്ക്ക് അവിടെ നമ്മൾ സെന്റിനറി ടവർ വരാൻ പോകുന്നത്. ഒരു 5 നിലയുള്ള നല്ല എത്ര നിലയുള്ള 5 നിലയുള്ള ടവർ ഷോപ്പ് പോലെ കൊടുക്കാനാണോ? ഷോപ്പ് എല്ലാം ബാങ്കോ അങ്ങനെയുള്ള രീതിയിൽ ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. അതിന് റൂം എല്ലാം വരുന്നുണ്ട് അതിൻ്റെ ഹോട്ടലൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. അതുകൂടാതെ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിലും ബിൽഡിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കൊറോണ വന്നതിന് ശേഷം നമുക്ക് സർക്കാർ നിശ്ചയിച്ചൊരു ഒരു വർഷം 100,000 പേർക്ക് സംരംഭങ്ങൾ തുടങ്ങണം എന്നുള്ളൊരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചങ്ങനാശ്ശേരി നഗരസഭ അത് കോട്ടയത്തിലേക്ക് വെച്ച് കോട്ടയം കേരളത്തിൽ ആദ്യം കൊടുക്കുന്ന നഗരസഭയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ ഉദ്ഘാടനം നൽകിയത്. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, തെരുവുനായി ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, എന്താണ് തെരുവ്? ചങ്ങനാശ്ശേരി നഗരസഭ പ്രോജക്റ്റ് വെച്ചിട്ട് അന്ന് ഡോക്ടർ
അത് അന്ന് കുടുംബശ്രീ മുഖാന്തരം എടുക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി വിധി വന്നതുകൊണ്ടാണ് ആ പദ്ധതി നടക്കാതെ പോയത്. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പ്രോജക്റ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വെറ്റിനറി ഡോക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ഉത്തരവ് വന്നു, നമ്മൾ സ്ട്രേ ഡോഗും ഡൊമസ്റ്റിക് ഡോഗും തമ്മിൽ ആ ഒരു സ്ഥലത്ത് തന്നെ പരിചരിക്കാൻ പാടില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ആ പ്രോജക്റ്റ് നമുക്കിപ്പോൾ വീണ്ടും റിവിഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത മാസം പ്രോജക്റ്റ് റിവിഷൻ ഇടും, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ റിവിഷനിൽ നമ്മൾ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർ വാഴൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെയും കൂടെ ഇടപെട്ട് അവിടെ ഈ സ്ട്രേ ഡോഗിനെ കൊണ്ടുപോയി ABC പ്രോഗ്രാം ചെയ്യാനുള്ള പദ്ധതി വയ്ക്കുക, അവരുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആ പദ്ധതിയുടെ നിർവഹണത്തിൻ്റെ ആ ഹെഡിങ് മാറ്റണം, അതിൻ്റെ ഒരു താമസം DPC അത് റിവിഷനിലോടുകൂടി അത് മാറ്റിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അത് നടപ്പിലാക്കാനും നഗരസഭ പാസ്സാക്കി കിട്ടിയതാണ് പദ്ധതി. ഒരു പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പക്ഷേ എനിക്ക് ഉത്തരം പറയണം. ഈ പിന്നെ ഈ കാലാവധി തീർന്നു, പ്രതിപക്ഷം വന്ന് പറയുകയാണ് ഞങ്ങൾ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞാൽ വീണ്ടും ആവുമോ? അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. അല്ലല്ല, അത് വേറെ കാര്യമാണ്. ഞാൻ പറയാം, ഇപ്പോഴത്തെ ഈ ചെയർമാൻ സ്ഥാനവും സന്ധ്യ മനോജ് തേടി ഞാൻ ചെയർമാൻ ആകണേന്നും പറഞ്ഞൊന്ന് മേടിച്ചതല്ല. അത് വരുന്ന വഴിക്ക് വരുന്നത് ഒരു ഒരു എന്താ ഒരു നിശ്ചയം, ഒരു ദൈവനിശ്ചയം പോലെ കിട്ടി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ അല്ലല്ലോ. നാളെ ഒരു അധികാരത്തിൻ്റെ പുറകെ പോകുന്ന ഒരാൾ ആയിരിക്കില്ല സന്ധ്യ മനോജ് എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ 100% ഉറപ്പ്. എന്നാലും ഈ പലപ്പോഴും ഈ ഇവിടുത്തെ ഈ ശനാശരി നഗരസഭ ഉദ്യോഗസ്ഥന്മാരുടെ ഇത് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദം ഇടയ്ക്ക് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാലോ എന്ന് ചിന്തിച്ചു ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷെ അപ്പം പുള്ളി പറഞ്ഞത് അങ്ങനല്ല, അപ്പൊ ഇത്രയും നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചു, അത് ഞാനത് ചെയ്യും. അതിനിപ്പം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുക എന്നുള്ള, അതിപ്പോ ഏത് കാര്യമാണെങ്കിലും പുള്ളിയുടെ രീതി അങ്ങനെയാണ്, ഏറ്റു കഴിഞ്ഞാൽ അത് ചെയ്യുക, ഭംഗിയുടെ ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക. പിന്നെ ഉദ്യോഗസ്ഥന്മാർ എനിക്ക് തോന്നുന്നു ഇപ്പം പഴയതിലൊക്കെ ഫാർ ബെറ്റർ, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ന്യായമായ സപ്പോർട്ടുകൾ ഇപ്പം പഴയതിലൊക്കെ നന്നായിട്ട് ഇപ്പം കിട്ടാറുണ്ടെന്നാണ്. കാരണം അവർ അടുത്ത ഇടപഴകി കഴിയുമ്പോഴാണ് അവർക്ക് ആളുടെ ഒരു വാല്യൂ മനസ്സിലാകുന്നത്. ഓ അല്ല, ഇപ്പം നല്ല, എനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നല്ല ഉദ്യോഗസ്ഥ നല്ലോണം ഇപ്പോൾ സപ്പോർട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ റവന്യൂ ഒന്ന് ഇത്രയും കറണ്ടാക്കാനോ ഈ ഓടിയിൽ നിന്നും ഓടി ഇല്ലാത്തൊരു കാലത്തേക്ക് മാറ്റാനൊന്നും ഒക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ വിനോദ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഓർത്തോർത്ത് പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് പോലും എന്നെ ഞാൻ ആരാന്ന് എനിക്ക് കൂടി വന്നാൽ സെക്യൂരിറ്റിക്ക് അറിയായിരിക്കും, വേറെ ആർക്കും കൗൺസിലർമാർക്ക് പോലും എത്ര പേർക്ക് എൻ്റെ മുഖം അറിയാമെന്ന് എനിക്കറിയില്ല. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, പക്ഷേ സമയപരിമിതി ഉണ്ട്. അപ്പം എല്ലാവിധ ഓണ ആശംസകളും നേരുന്നു. തിരിച്ചും അനീഷിനും വിനോദിനും അതുപോലെ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ കുടുംബത്തിലെ എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓണാശംസകൾ. എല്ലാവർക്കും നല്ലൊരു ഓണം. എല്ലാവർക്കും ചങ്ങനാശ്ശേരി ജംഗ്ഷൻ്റെ ഓണം ആശംസകൾ നേരുന്നു. ഒത്തിരി ഉണ്ട് പറയാൻ, പക്ഷേ സമയം പരിമിതി ഉണ്ട്, അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ചാനല് യൂട്യൂബിലും ലഭ്യമാണ്. നിങ്ങൾ എല്ലാവരും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നോടൊപ്പം ക്യാമറാമാൻ അനീഷ് ഓവേലി, നന്ദി, നമസ്കാരം.